ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എങ്ങനെ നട്ടാൽ പെട്ടെന്ന് പൂ ഒരു ചെറിയൊരു ടിപ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ് നമുക്കാർ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണല്ലോ കാരണം ഒരു പൂവുണ്ടായതന്നെ ഒരുപാട് കാലം അതിൻ്റെ പൂവിങ്ങനെ നിൽക്കുക എന്തായാലും പിന്നെ നല്ല ഭംഗിയാണല്ലേ കാണാം ഒരുപാട് നല്ല വെറൈറ്റീസിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് പൂക്കണമില്ല ഇത് ഒരുപാട് കാല താമസമുണ്ട് പൂക്കാനെന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പരാതി പറയാറുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പൂക്കാൻ ഇത് നടുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു നടുമ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ പൂ പെട്ടെന്ന് പൂക്കാൻ തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ട് പെട്ടെന്ന് പോകാനും അപ്പോൾ അതെങ്ങനെ നടണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ചട്ടിയിൽ നല്ലൊരു പോട്ടി മിക്സൊക്കെ റെഡിയാക്കുക പോട്ടി മിക്സ് റെഡിയാക്കാന്ന് വരുമ്പോൾ എല്ലാവരും ഇപ്പം ഒരുപാട് ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നുണ്ട് ചകിരിച്ചോറ് അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം ചകിരിച്ചോറ് നല്ല ക്വാളിറ്റി ഇല്ലാത്തതൊക്കെ ഇപ്പം ഒരുപാട് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ചകരിച്ചോറ് ഇപ്പം ഞാനെതിലും ചകിരിച്ചോറ് എടുക്കും ഇപ്പോൾ ഇത് ഓർക്കിഡിനൊന്നും എടുത്തിട്ടില്ല ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ ചെറിയ ചോറ് എടുക്കും ഇതിലിപ്പോൾ ഞാൻ നല്ല മണ്ണ് പിന്നെ എല്ലുപൊടി വളം അങ്ങനത്തെതൊക്കെ മിക്സ് ചെയ്തിട്ട് എല്ലുപൊടിയൊക്കെ ഈ പോട്ടി മിക്സിൽ തന്നെ മിക്സ് ചെയ്യുന്നത് നല്ലതാണ് നല്ല പെട്ടെന്ന് പോവാനും നല്ല കരുത്തോടെ വളരാനൊക്കെ എല്ലുപൊടി നല്ല ഉപകരിക്കും അപ്പം ഇത് നടടുമ്പോഴാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് മാക്സിമം അപ്പം ഇതുപോലത്തെ ഒരു തൈ ആണ് നമുക്കിപ്പോൾ നടുന്നതെങ്കിൽ ഇതാണ് ഇതുമുതനൊരു കിഴങ്ങ് ഉണ്ടാവില്ല ശരിക്കും ഓർക്കിഡിന് അപ്പോൾ ഇത് നടടുമ്പോൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മണ്ണിലേക്ക് വെക്കുമ്പം ഇതിൻ്റെ ഈ കിഴങ്ങ് ഉണ്ടല്ലോ ഈ കിഴങ് ഒരുപാട് മണ്ണിലേക്ക് മൂടി പോകരുത് അതിൻ്റെ മേലെ മണ്ണ് വരാൻ പാടില്ല നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്കും ഇതിൽ നിൽക്കാനൊക്കെ വേണ്ടി നമ്മളിത് മാക്സിമം മണ്ണൊക്കെ ഇട്ട് ഇത് മൂടി വെക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം ഇത് കണ്ട ഇത് ഇവിടെ നിന്നാണ് ഇതിൻ്റെ പുതിയ തയ്യും പുതിയ പൂവുകളൊക്കെ ഈ ഓർക്കിഡിൽ നിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് മൂടി ഇത് നല്ല മഴക്കാലത്ത് അറിഞ്ഞിത് ചീഞ്ഞ് പോകാനും സാധ്യത ഉണ്ട് ഇത് മൂടിയാൽ ഇത് ഇതുപോലെ നട്ടുവെക്കണം നമ്മൾ എന്നാലേതാണ് ഇത് പെട്ടെന്ന് പൂവ് വരുള്ളൂ ഞാനങ്ങനെ പെട്ടെന്ന് പൂവായത് ഇവിടെ ഉണ്ട് കാണിച്ചത് എനിക്കൊരു ആദ്യം അല്ല ഐര് അല്ലായിരുന്നു ഞാനതുപോലെ മൊത്തം മണ്ണിട്ട് മൂടിയായിട്ടായിരുന്നു നടന്നത് അപ്പോൾ ഒരുപാട് താമസം പിന്നെ ഞാൻ യൂട്യൂബിൽ ഇതുപോലെ ഒരു വീഡിയോ കണ്ടിട്ടാണ് അങ്ങനെ ചെയ്തപ്പോൾ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിപ്പോ ഇത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നട്ടത് ഈ ബൾബിൻ്റെ മേലേക്ക് മണ്ണ് വരാതെ അങ്ങനെ നട്ടതാണ് ഇതിപ്പോൾ ഒരു ഒരു മാസം ഒന്നര മാസമൊക്കെ ആയിട്ടുള്ളത് നട്ടിട്ട് ഇത് ഇങ്ങനെ നട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൂവായിട്ടുണ്ട് ഒരു നാലഞ്ച് ഇല വന്ന് പിന്നെ ഇതിലേക്ക് പൂവാണ് വന്നത് പിന്നെ രണ്ട് പൂ വന്നു ഇപ്പോൾ ഇതിൽ അപ്പോൾ ഇങ്ങനെ നട്ടിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നട്ടത് വേറെയുണ്ട് ഇതാണ് ഇതൊക്കെ അങ്ങനെ നട്ടത് അതിലൊക്കെ പൂവായിട്ടുണ്ട് വേറെ അങ്ങനെ നട്ടതൊക്കെ ഇപ്പം അങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള കുറച്ച് ടൈപ്പുകളുണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ ശരിക്കൊരു പത്ത് പതിനഞ്ച് ടൈപ്പ് ഇപ്പം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മഴ നല്ല കൊള്ളുന്ന സ്ഥലത്താണ് അപ്പോൾ ശരിക്കും ഇതിനൊരു ഷൈഡിലാണെങ്കിൽ നേരിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്താണെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയിൽ ഉണ്ടാവും ഷുവറായിട്ട് കാരണം മഴ ഇങ്ങനെ കൊള്ളുമ്പോൾ എന്തായാലും ഇങ്ങനെ പെട്ടെന്ന് പൊയ്യാനൊക്കെ നല്ല ചാൻസ് കൂടുതലാണ് അപ്പോൾ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചാൽ ഒന്നും കൂടെ നല്ല ഭംഗിയിൽ എന്തായാലും ഉണ്ടാവും പിന്നെ ഒരുപാട് വളങ്ങൾ വേണ്ട ശരിക്കും ഓർക്കിയിട്ട് നല്ല ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമില്ല ശരിക്കും ഇടയ്ക്കിടയ്ക്ക് നല്ല ചാണകപ്പൊടിയോ അങ്ങനത്തെ എല്ലുപൊടിയോ പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധാരണ വളങ്ങളോ പിന്നെ ഒരുപാട് വേറുള്ള ചെടി ഇപ്പോഴത്തെ ചെടികളെ പോലെ ഒരുപാട് റിങ്ങിന്റെ ആവശ്യമില്ല ഇടയ്ക്ക് നനച്ചു കൊടുക്കുക കുറച്ച് വളങ്ങൾ എന്തെങ്കിലും കൊടുക്കുക അത്രമാത്രം മതി ഇപ്പം അതിന് ഇതൊക്കെ ഞാൻ കുറച്ചുകൂടെ മുന്നേ അവിടെ നട്ടതായിരുന്നു ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മണ്ണൊക്കെ ഇട്ട് മൂടി അങ്ങനെ നട്ടതായിരുന്നു ഇതൊക്കെ ഏകദേശം ഈ ചട്ടി ഒരുപാട് ഇലകളൊക്കെ വന്ന് ചട്ടി ഏകദേശം നിറഞ്ഞതിന് ശേഷമാണ് ഇതിൽ പൂവായി വന്നത് അതിപ്പോൾ ഒരു ഫ്ലവറിങ് കഴിഞ്ഞതാണ് ഇപ്പൊ വിൻഡും ഉണ്ടാവുന്നുണ്ട് ഏകദേശം എന്നാലും നല്ല ഒരുപാട് ആ പെട്ടെന്ന് പൂവായില്ല ഒരുപാട് ഇലകൾ വന്നതിന് ശേഷമാണ് ഇതിലൊക്കെ പൂവായത് അപ്പോൾ ഇതിങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാരണം ഇവിടെ ഒരുപാട് പൂക്കളൊന്നും ആയിട്ടില്ല പൂവായി വരുന്നതല്ല എല്ലാത്തിലും ഇങ്ങനെ ഉണ്ടാവും ഉണ്ടായി വരുന്നതുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇവിടെ പൂ പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാനൊരു വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് ഇനി ഇതുപോലെ ഒരുപാട് പരാതികളുണ്ടാകും അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഇവിടെ ഒരുപാട് പൂവൊന്നും ഇല്ലാതെ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടതാണ് അപ്പം ഇങ്ങനത്തെ ഗ്രൗണ്ട് വർക്കിടെ വളർത്തുന്നവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക പിന്നെ ഇതുപോലത്തെ ആളുകളിലേക്കൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് വയ്ക്കുക ഈ ചെടി വളർത്തുന്ന ആളുകളിലേക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക കൊടുക്കുക അതിന് കമൻ്റ് ചെയ്യുക നിങ്ങള അഭിപ്രായം എന്തായാലും ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം അത്ര അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്തായാലും ചാനൽ പുതിയ പുതിയ ആളുകളൊക്കെ കാണുന്നവരെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ എന്നില്ല നമുക്കൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പം ബായ്